ഇങ്ങനെ മക്കൾക്ക് ഉപദേശങ്ങള് ഇല്ലാത്ത ചില രംഗങ്ങളാണത്. ഇപ്പൊ നമുക്കില്ലാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത ഒരു മക്കളെ ഉപദേശിക്കുന്ന പിതാവില്ല. നമ്മള് വാപ്പാരാന്നൊക്കെ പറയും, ഭക്ഷണം കഴിക്കാനുള്ള അരിയും സാധനങ്ങളും മീനും മുളകും മല്ലിയൊക്കെ നമ്മൾ വായിക്കൊണ്ട് കൊടുക്കും അല്ലേ. ഞാൻ നാളത്തെ വിഷയങ്ങൾ നോക്കിയതാ, പാഠം ഒന്ന് അദബും അദബും എന്നുള്ള അദബുൻ നയിക്കും വേണ്ടിയത് ബും നയിപ്പോയതാ. ഒരു പക്ഷെ അതായിരിക്കും വിഷയം. മക്കളോട് ഉപദേശിക്കുന്ന മാതാപിതാക്കൾ ആരാപ്പുള്ളത്? ഇരിക്കുന്ന നിങ്ങളൊക്കെ നല്ല, ഇന്ന് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്തൊരു മാതാവ് ഒരു പിതാവ് നിക്കേരിക്കാൻ പറഞ്ഞു, തുണിടുക്കാൻ പറഞ്ഞു, തുണി ഒന്ന് കേറ്റെടുക്കാൻ പറഞ്ഞു, മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഉപദേശം ഇന്ന് മക്കൾക്ക് കൊടുത്ത ഒരു ബാപ്പ ആരല്ലേ? നമ്മൾ ചെയ്യേണ്ടവരല്ലേ? എന്തേ നമുക്ക് പറ്റിയത്? സൂറത്ത് ലുഖ്മാൻ എന്നൊരു സൂറത്തുണ്ട് ഖുർആനിൽ, ലുഖ്മാൻ അല്ലേ സൂറത്ത് സജദയുടെ മുമ്പുള്ളത്. ആ ലുഖ്മാൻ സൂറത്തിൽ മഹാനായ ലുഖ്മാൻ അൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ മകനെ വിളിച്ചിട്ട് ചെയ്യുന്ന ഉപദേശങ്ങൾ ഇഷ്ടം പോലെ. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന അശ്ശിർക ലൽ ളുൽമുൻ അളീം. മോനേ മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കണേ മോനെ, വൻഹ അനിൽ മുൻകർ മറ്റുള്ളവരോട് തിന്മ വിരോധിക്കണേ മോനെ. ഇതെല്ലാം ഉപദേശം ഒരു മകനോട് പിതാവ് ചെയ്യുന്ന ഉപദേശം. മോനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് സത്യമായാലും മിഥ്യയായാലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നീ എവിടെ വെച്ച് ചെയ്താലും അത് അല്ലാഹു കാണും മോനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആര് പറഞ്ഞു കൊടുത്തു? നമുക്കാർക്ക് നമ്മൾ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നാൽ ആദ്യം ചെയ്യുന്ന പണി മക്കളെ അവിടെ കളിക്കുക അല്ലെ ഇരിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ കീശേന്ന് ഫോൺ എടുത്ത് ഓർക്കാൻ കൊടുക്കും, നമ്മൾ അകത്തൊക്കെ അങ്ങ് പോകും അല്ലേ. അങ്ങനത്തെ വാപ്പാരോട് ഇഷ്ടം പോലെ ഇല്ല. നോക്ക് പീടിയാന്ന് അങ്ങോട്ട് ചെന്നാല് ഫോൺ എടുത്ത് മക്കളെ അയ്യലം കൊടുക്കും, ഓരോ ബാത്റൂമിലോ അത്തോ പോവും. പിന്നെ ആ വാപ്പ തിരിച്ച് അങ്ങാടി പോകുന്നത് വരെ ആ മക്കള് ആ ഫോണിലുണ്ടാവും അല്ലേ. അല്ല നല്ലതിലുണ്ടാക ഒന്നുകിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ സിനിമ കാണുക. മഹാനായ ഇബ്രാഹിം എന്റെ കുഞ്ഞുമോനെ മകനോട് ചെയ്തൊരു ഉപദേശം. മറ്റുള്ളവരോട് നീ സ്നേഹം പ്രകടിപ്പിച്ചാൽ, നീ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ യുർഹം അല്ലെങ്കിൽ തുർഹം നിന്നോടും കരുണ കാണിക്കപ്പെടും. ഒരു മോനെ കൊടുക്കുന്ന ഉപദേശം, മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. നമുക്ക് മക്കളെ സ്നേഹിക്കാൻ തന്നെ കഴിയുന്നല്ലേ ഇപ്പോഴത്തെ വാപ്പാർക്കുണ്ടും ഉമ്മാർക്കുണ്ടും. അങ്ങനെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കേട്ടോളി വയലൊക്കെ നമ്മ പിന്നെ പോരെ ക്ലാസ് വരെ. ഞാനൊന്ന് ചോദിക്കട്ടെ, അടുത്ത വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് വന്നു, അവര് ഡൈനിങ് ഹാളിൽ വെച്ചിട്ട് പന്ത് കളിച്ചു. അടുത്ത വീട്ടിലെ ഒരു കുട്ടി പന്ത് തട്ടിയപ്പോഴ് നമ്മുടെ ചുമരിലുള്ള ക്ലോക്കിന് തട്ടിയിട്ട് ക്ലോക്ക് താഴെ വീണ് പൊട്ടി. നമ്മൾ എന്താ പറയാ, അത് ഓ പന്ത് തട്ടിയപ്പോ പൊട്ടിയതാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്തറിയും,
സാരില്ല അമ്മ പോയിക്കോന്ന് പറയും അല്ലേ. കാരണം അടുത്ത വീട്ടിലെ കുട്ടിയല്ലേ, സാരല്ല എന്ന് പറയും. ക്ലാസ് വീട് പൊട്ടിയ സാരല്ല എന്ന് പറയും. അത് നമ്മളെ മക്കളോടാണെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ചു, നമുക്ക് വരുന്ന നമ്മളെ മൈൻഡ് അല്ല അത്. അത് നമ്മുടെ മക്കളോടാണെങ്കിൽ നമ്മൾ അവരെ ഓടിച്ച് പിടിച്ച് അടിച്ച് റെഡിയാക്കി ശരിയാക്കി അവനൊരു ഭീകര സ്വഭാവത്തിലൂടെ ആ മക്കളോട് പെരുമാറുന്ന മാതാപിതാക്കൾ. അന്യന്റെ മക്കളാണെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ട് നമ്മളെ മക്കളോട് ആ നിലക്ക് പൊരുത്തപ്പെടാൻ പോയി കഴിയുന്നില്ല.